കേരള കോൺഗ്രസിന് നേതൃത്വം കൈയടക്കി വെച്ചിരിക്കുന്ന ചില നേതാക്കൾക്കെതിരെയുള്ള രോക്ഷം അണപൊട്ടി ഒഴുകാൻ സമയമായി. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയെ പറ്റിയുള്ള അവലോകന യോഗത്തിൽ നടന്ന ചർച്ച ചോർത്തിക്കൊടുത്തുവന്ന പുതിയ വിവാദവുമായി കളത്തിലിറങ്ങിയിരിക്കുന്നവരുടെ ഉദ്ദേശം സ്വന്തം കസേര സംരക്ഷിക്കുന്നത് മാത്രമാണ്. തങ്ങൾക്ക് വശംതരായി നിൽക്കാത്തവരെ ഇരകളാക്കി അവർ നടത്തിയ പാർട്ടി വിരുദ്ധ നീക്കമാണ് ചോർത്തലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പാർട്ടിയുടെ മാധ്യമ മധ്യസ്ഥനായ മാമായും താക്കോൽ സ്ഥാനീയരും. എന്നാൽ ഇതിനിടയിൽ കാണാതെ പോകുന്ന സംഭവം അവിടെ നടന്ന മുഴുവൻ ചർച്ചകളും ഔദ്യോഗികമായി തന്നെ ലൈവായി പുറത്തുവിട്ടിരുന്നു എന്നതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാനും അതിന് വരുന്ന നേരവകാശികളെ ഒതുക്കുവാനുമുള്ള നീക്കത്തിലാണ് സ്ഥിരം മത്സരത്തൊഴിലാളികളുടെ നീക്കം. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അഭിമാന പോരാട്ടമായി അന്ന് പാർട്ടി നേതാവ് KM മാണി പ്രഖ്യാപിച്ചിരുന്ന കടുത്തുരുത്തിയിലെ സൗഹൃദ മത്സരം, അത് പൊളിച്ചടക്കിയ നേതാക്കളിൽ ഒരാൾക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥാനവും കൂടി നൽകി അനുഗ്രഹിച്ചതോടെ എല്ലാം പൂർത്തിയായി എന്നാണ് കോട്ടയം ജില്ലയിലെ മാണി ഗ്രൂപ്പുകാർ പരസ്യമായി പറയുന്നത്. അവിടെ പാരപണിത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചവൻ പലവട്ടം പാർട്ടി വിട്ടു. എന്നിട്ടും പാർട്ടി നേതാവിനെ അധിക്ഷേപിച്ചിട്ടും അയാൾക്ക് പട്ടും വളയം നൽകി ആദരിച്ചിരുന്നത് എന്ത് അർത്ഥത്തിലാണെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ഒരു ചോദ്യം. പാർട്ടിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നേതൃത്വത്തിലുള്ളവർ അറിയുന്നത് പത്രക്കുറിപ്പിലൂടെയാണെന്നതാണ് ലജ്ജാവഹം. പാർട്ടിക്ക് അനുവദിച്ച് കിട്ടുന്ന സ്ഥാനമാനങ്ങളിലേക്ക് ആളെ നിശ്ചയിക്കുമ്പോൾ വേണ്ടത്ര കൂടിയാലോചന നടത്തിയില്ലെന്നും നിയമന ഉത്തരവ് പത്രദ്വാര അറിയുന്നുവെന്നുമാണ് മുതിർന്ന നേതാക്കൾ പോലും പങ്കുവയ്ക്കുന്നത്. ആകാശ സഞ്ചാരിയെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗമാക്കി വെച്ചതിൻ്റെ 3 ദിവസം പത്രോസിനെ പോലെ പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും തള്ളി പറഞ്ഞു. ഇങ്ങനെ ഒരു പാർട്ടിയും അതിനൊരു ചെയർമാനും ഉണ്ടോ എന്നും ഉണ്ടെന്ന വിവരം അറിയില്ല എന്നും പറഞ്ഞത് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഇയാളെ പ്ലാനിംഗ് ബോർഡിൽ നിയമിച്ച കാര്യം പോലും എല്ലാവരും അറിയുന്നത്. പാർട്ടിയെ അറിയില്ലാത്തവനെ എങ്ങനെ പാർട്ടിയുടെ ശുപാർശയിൽ പ്ലാനിംഗ് ബോർഡിൽ നിയമിച്ചുവെന്നും അവൻ്റെ രാജി ചോദിച്ചു വാങ്ങണമെന്നുമാണ് നേതാക്കൾ അടക്കം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പാർട്ടിക്ക് അനുവദിച്ച സ്ഥാനമാനങ്ങളിൽ പലതും വെള്ളാപ്പള്ളിക്ക് തീറെഴുതി കൊടുത്തുവെന്നും അത് പറ്റത്തില്ലെന്നും പാർട്ടി പ്രവർത്തകർ തുറന്നു പറയുന്നു. അവയെല്ലാം തിരികെ എടുത്ത് പാർട്ടി പ്രവർത്തകർ കൊടുക്കണം. മുന്നണി പ്രവേശനത്തിന് മുമ്പ് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നാണ് ഭൂരിപക്ഷം പ്രവർത്തകരുടെയും വികാരം. ഒരു പഞ്ചായത്തിൽ മിനിമം ഓരോന്നും, ഒരു മുനിസിപ്പാലിറ്റിയിൽ മിനിമം 2 വീതവും, ഒരു കോർപ്പറേഷനിൽ മിനിമം 3 വീതവും സീറ്റ് ചോദിച്ചു വാങ്ങി. അങ്ങനെ വാങ്ങിയിരുന്നുവെങ്കിൽ ഏതാണ്ട് 1000-ന് മേൽ പ്രവർത്തകർക്ക് അംഗീകാരം നൽകാമായിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് പോയവർ നടവരവുള്ള സ്ഥാനങ്ങൾ മാത്രമാണ് ചോദിച്ചു വാങ്ങിയതെന്നാണ് പരാതി. കേരളത്തിൽ ഏതാണ്ട് 12-ൽ പരം അക്കാദമികളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഒക്കെയുണ്ട്. ഇവയിൽ ഓരോന്നിലും 10-12 അംഗങ്ങൾ വീതവുമുണ്ട്. ഇവയിൽ ഒന്നിൽ പോലും ഒരാളെ നിയമിക്കാൻ പാർട്ടി ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു. ഇതിൽ അംഗങ്ങളാകുന്നവർക്ക് സാമ്പത്തിക നേട്ടമില്ല എന്ന് മാത്രമല്ല കൈനഷ്ടം വരികയും ചെയ്യും. എന്നാലും താല്പര്യമുള്ള പാർട്ടിക്കാർക്ക് ഒരംഗീകാരം എന്നതാണ് വസ്തുത. ഇതിൽ കൈയിട്ട് വാരാൻ ഒന്നുമില്ലാത്തതിനാൽ വിൽപ്പന നടക്കില്ല. അതുകൊണ്ട് അതാരും ചോദിച്ചു വാങ്ങിയില്ല. ക്ഷീരമുള്ളവർ അകിടിന് ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൊതുകും. ഇതിനിടെ പാർട്ടിക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തുന്ന ഒരു അഭ്യസ്ത വിദ്യന് ഏതെങ്കിലും സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗമാകണമെന്ന താല്പര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അയാൾക്ക് പറഞ്ഞു വച്ചിരിക്കുന്ന സ്ഥാനം ഒരു വിദേശ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ ലേബലിൽ വന്ന സ്ഥാനാർത്ഥിക്ക് പതിച്ചു നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ചോദ്യമുയർന്നു. പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ പകുതി കാലാവധിയിൽ തിരികെ വാങ്ങിയപ്പോൾ 2 പേർക്ക് മാത്രം ഇളവ് നൽകിയത് എന്ത് നിയമത്തിലാണ്? ആ നിയമത്തിൻ്റെ പിൻബലം എന്താണെന്നാണ് ചോദ്യം. ഒരു മുറ്റത്ത് 2 കച്ചവടം വേണ്ട, എടുക്കുന്നെങ്കിൽ എല്ലാവരുടെയും എടുക്കണം. ഈ 2 പേർക്ക് മാത്രം എന്താ കൊമ്പും തുമ്പിക്കയും ഉണ്ടോയെന്നാണ് പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കാതിരിക്കാനാണ് സംസ്ഥാന കമ്മിറ്റികൾ വെറും 2 മണിക്കൂറായി ചുരുക്കുന്നത് പ്രഹസനത്തിന് വേണ്ടി. പാർട്ടിയിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. കണ്ണൂരുകാരും കാസർഗോഡുകാരും കോഴിക്കോടുകാരുമെല്ലാം കൈക്കാശം മുടക്കി സംസ്ഥാന കമ്മിറ്റിക്ക് എത്തുമ്പോൾ കോട്ടയത്തെ സ്ഥിരം നാടകവേദി നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് കൈയടിക്കേണ്ട ഗതികേടിലാണ്. അടുത്തയാഴ്ച ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതെല്ലാം ചർച്ചയ്ക്ക് വരും. താക്കോൽ സ്ഥാനീയനൊക്കെ കണ്ടം വഴി ഓടാൻ കാത്തിരുന്നു.